സ്നേഹത്തിന്റെ ഏറ്റവും ബഹിസ്ഫുരണമായ അവസ്ഥയാണ് ത്യാഗം. ത്യാഗമാണ് സേവനം. ഇന്നത്തെ സേവനം അല്ല ഞാൻ പറയുന്നത്. നമ്മളെ പ്രവാചകന്മാരൊക്കെ വിഭാവനം ചെയ്ത, നമ്മളെ രാഷ്ട്രപിതാവൊക്കെ വിഭാവനം ചെയ്ത സേവനം, അത് മനുഷ്യരോടുള്ള പരസ്പര സ്നേഹത്തിൽ നിന്ന് എന്തും ത്യജിച്ചു കൊടുത്തിട്ട് അവന് വേണ്ടി മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത, ആ ത്യാഗം എന്നുള്ള വാക്ക് ലാഭത്തിൽ നമുക്ക് പ്രതിഷ്ഠിക്കാനാവില്ല. കാരണം ലാഭത്തിൽ ത്യാഗമില്ല, ത്യാഗം ഉണ്ടെങ്കിൽ ലാഭമില്ല. ലാഭം സ്വാർത്ഥപരവും ത്യാഗം സാമൂഹ്യപരവുമാണ്. അങ്ങനെ ബിസിനസ് ആയപ്പോൾ ലാഭേച്ഛ വ്യക്തിപരമായും രാഷ്ട്രീയമായും സാമൂഹ്യമായും കച്ചവടപരമായും ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സ്വാർത്ഥത, അത് സാമൂഹ്യപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായുള്ള സ്വാർത്ഥത മുന്നേറുകയും ലാഭം സമൂഹത്തിൻ്റെ ചാലകശക്തിയാകുകയും ടൂറിസം ഒരു ബിസിനസ്സാകുകയും ചെയ്തപ്പോൾ ഭൂമിയിൽ ദൂരം കുറഞ്ഞു. അത് നമ്മൾ സമ്മതിക്കുന്നു. രണ്ട് വിധത്തിലാണ് ദൂരം കുറഞ്ഞത്. ഒന്ന്, യാത്രാ വാഹനങ്ങളുടെ ലഭ്യതയും ഗതിവേഗതയും. രണ്ട്, വാർത്താവിനിമയ ബന്ധങ്ങളുടെ പുരോഗതി. നമ്മളെ സഹോദരനെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കൊണ്ടുപോയി ദുബായിലേക്ക് വിമാനം കയറ്റി അയച്ചിട്ട് അവിടുന്ന് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അവൻ അമ്മയെ വിളിച്ചിട്ട് പറയും, അമ്മേ ഞാൻ ദുബായിലെത്തി, ലോഞ്ചിൽ നിൽക്കുകയാണ്, ചേട്ടൻ വരുമോ പറഞ്ഞിരുന്നു. അത്ര വളരെ വാർത്താവിനിമയ ബന്ധം. ഈ ഭൂഗോളത്തിൻ്റെ അർത്ഥഗോളമാണ്, ഇതൊരു ഗോളം, ഇതിൻ്റെ അർത്ഥഗോളമാണ് നമ്മളീ പറയുന്ന അമേരിക്ക. ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അര മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചെടുക്കാൻ കഴിയുന്ന സാധ്യതകൾ ഇന്നുണ്ട്. അതുപോലെ ഗതിവേഗം, വേഗതയുള്ള യാത്ര സാധ്യമാക്കി. ഭൂമിയിൽ ദൂരം കുറഞ്ഞു, പക്ഷേ മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചിരിക്കുന്നു. ധാർമ്മികതയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മുഖവരയായി പറയപ്പെടേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു. മെട്രോപൊളിറ്റൻ നഗരങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന നഗരങ്ങളിൽ അടുത്ത അയൽവാസി ആരെന്ന് ചോദിച്ചാൽ അതൊരു എഞ്ചിനീയറാണ്, അത്രയൊക്കെയുള്ള അറിവേ ഉള്ളൂ. അവന് ഭാര്യയുണ്ടോ, മക്കളുണ്ടോ, അവൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ത്, അവൻ്റെ വിശ്വാസപരമായ അവസ്ഥ എന്ത്, അവൻ്റെ വീട്ടിലുള്ള ദുഃഖിതരും പീഡിതരും രോഗിയുമുള്ളവരെത്ര, എൻ്റെ സഹായം അവന് ആവശ്യമുണ്ടോ, അവൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ലേ, ഒരു നല്ല അയൽവാസി ബന്ധം വളർത്തേണ്ടേ എന്നുള്ള ചിന്തകളൊന്നും നമ്മുടെ നഗരവൽകൃത സമൂഹത്തിൽ നിന്ന് മാഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ദൂരം കുറയുകയും മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്ത ഒരു വിരോധാഭാസം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നു. അതാണ് ഏത് മേഖലയിലുമുള്ള ധാർമ്മിക, ടവർമ സാർ പറഞ്ഞ പോലെ ഏത് മേഖലയിലുമുള്ള ധാർമ്മികതയുടെ അധപ്പതത്തിന് മുഖ്യ ഖേദമായി ഭവിക്കുന്നത്. ഇന്ന് രണ്ട് വിധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്, രണ്ട് വിധത്തിൽ മാത്രം. ഒന്ന്, ഞാൻ. രണ്ട്, ഞാനല്ലാത്തത്. യഥാർത്ഥത്തിൽ ഒരു വിധത്തിലേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ, ഞാൻ എന്നുള്ള ചിന്ത മാത്രം. ഞാനെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഉപസർഗങ്ങളായ എനിക്ക്, എൻ്റേത്, എന്നുടെ, എന്നാൽ എന്നുള്ള ഒരുപാട് ഉപസർഗങ്ങൾ കയറി വരും. അതെല്ലാം എന്നെ ബന്ധിക്കുന്നതാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ സ്വത്ത്, എൻ്റെ ബാങ്ക് ബാലൻസ്, എൻ്റെ പദവി, എൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥാന്തരങ്ങൾ, എൻ്റെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി. രാഷ്ട്രീയത്തിൽ പോലും കാണുന്നില്ലേ, ചില മിടുക്കന്മാരായ നേതാക്കൾ മക്കളുടെ ഭാവിക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും തുലച്ചു കളഞ്ഞത്. അങ്ങനെ ഈ ഉപസർഗങ്ങൾ കയറി വരുന്നതിനെയാണ് നമ്മൾ സ്വാർത്ഥത എന്ന് പറയുന്നത്. എനിക്ക് എൻ്റേതെന്നുള്ള വിചാരം. ഈ സ്വാർത്ഥതയ്ക്കൊരു കുഴപ്പമുണ്ട്, അത് വെറുതെ ഇരിക്കില്ല, ഒറ്റയ്ക്ക് വിരിക്കില്ല. സ്വാർത്ഥതയുടെ കൂടെ കാപട്യം, വഞ്ചന, പക, അഴിമതി, അക്രമം, സ്വജനപക്ഷപാതം എന്നുള്ള ഒരുപാട് അധാർമികത ഇങ്ങനെ കയറി വരും. അധാർമികതകൾ ഇങ്ങനെ കയറി വരും. ഈ അധാർമികതകളുടെ നിലവാരവും അതിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളും
ഈ സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിലപാടുകളുമാണ് ലോകത്തിനുണ്ടായിരിക്കുന്ന എല്ലാ അപചയങ്ങളുടെയും അപകടങ്ങളുടെയും വിനാശങ്ങളുടെയും കാര്യമായി ഭവിക്കുന്നത്. ഒന്നെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വാർത്ഥത, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാർത്ഥത, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സ്വാർത്ഥത, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ സ്വാർത്ഥത. ഈ സ്വാർത്ഥതയാണ് ബാക്കി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും അധാർമികമായി തകിടം മറിക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഭൂമിയിൽ സ്വാർത്ഥത കുറഞ്ഞു. മനുഷ്യത്വം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ആർദ്രതയാണ്, അലിയുവാനുള്ള കഴിവാണ് മനുഷ്യത്വമെന്ന് പുരാതന ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചു, പ്രവാചകന്മാർ നമ്മളെ പഠിപ്പിച്ചു, അലിയാനുള്ള കഴിവ്. അടുത്തൊരു വീട്ടിൽ ഭക്ഷണം ഇപ്പം ഇല്ലാത്ത വീടുകൾ നമ്മുടെ കേരളത്തിലില്ല, പണ്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ. അവിടെ വീടില്ലെങ്കിൽ, വീട്ടിൽ ഭക്ഷണമില്ലെന്നറിഞ്ഞാൽ രണ്ട് നാഴി അരിയും അഞ്ചാറ് വറ്റൽമുളകും ഒരു മുറി തേങ്ങായുമായിട്ട് എൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? എൻ്റെ സഹജീവിയുടെ, എൻ്റെ അയൽവാസിയുടെ ദാരിദ്ര്യത്തിലും അവൻ്റെ ദൈനംദിന ജീവിത സുഖ സൗകര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെടുകയാണ് ചെയ്യുന്നത്. ആ ഇടപെടലാണ് ഇന്നില്ലാതെ വരുന്നത്. അബ്ദുള്ള പട്ടിണിയായി കിടക്കുന്നു, അല്ല രോഗി പനിയായി കിടക്കുന്നു. ഇപ്പുറത്ത് രാഘവൻ, രാഘവൻ ചെറുപ്പക്കാരൻ പയ്യനാണ്. രാഘവൻ ചോദിച്ചു, ഇക്ക എന്താ രണ്ടു മൂന്ന് ദിവസമല്ല പനി, ഇപ്പൊ എലിപ്പനി എന്നൊക്കെ പറയുന്ന ഒരുപാട് പനിയൊക്കെ ഉള്ളതാണ്, ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, നമുക്കൊന്ന് ആശുപത്രി പോണം. അബ്ദുള്ള പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു പൈസയില്ല മനെ എന്ന് പറഞ്ഞു. അപ്പോൾ രാഘവൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അഞ്ചാറ് ഇച്ചിരി പൈസ ഇരിപ്പുണ്ട്, ചിട്ടിക്കിടക്കാനുള്ളതാണ്, അത് ഞാനെടുത്ത് ചില ഭാഗം കിട്ടുമ്പോൾ തന്നാൽ മതി. രാഘവൻ മുൻകൈ എടുത്ത് അബ്ദുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ എൻ്റെ സഹജീവിയുടെ രോഗപീഠയിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. ആ ഇടപെടലാണ് ഇന്നില്ലാതായിരിക്കുന്നത്. കേരളത്തിന് പ്രത്യേക സംസ്കാരമുണ്ട്. നമ്മൾ ഏത് നാട്ടിൽ കൂടി പോയിക്കൊണ്ടിരുന്നാലും ആ നാട്ടിൽ നാട്ടിനും പുറത്തെ വഴിയോരത്തിനും മരണമുണ്ടെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ആ മയ്യത്തൊന്ന് കാണാനുള്ള, ആ ശവം ഒന്ന് കാണാനായിട്ട് അവിടെ കയറും, അവിടെ ചെന്ന് നോക്കും. നമ്മുടെ സഹജീവി, നമ്മുടെ സമൂഹത്തിൽ നിന്നൊരാൾ പോവുകയാണ്, ആരാണെന്ന് നമുക്കറിയില്ല, അവൻ്റെ കുടുംബം നമ്മളും അറിയില്ല, അവിടെയുള്ള ആരെയും അറിയില്ല, പക്ഷെ നമ്മളൊന്ന് നോക്കും. അത് നമ്മുടെ ഒരു മര്യാദ ഇന്ന് നിലനിൽക്കുന്നൊരു സാധനമാണ്. അങ്ങനെ നമ്മളൊരു ഒരു ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ ശവം ചിതയിലേക്കോ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലേക്കോ അല്ലെങ്കിൽ സിമത്തേരിയിലേക്കോ എടുക്കുന്ന സമയത്ത് ആ വീട്ടിലെ കുട്ടികളോ സ്ത്രീകളോ പൊട്ടിക്കരഞ്ഞ് ചിലർ മോഹാലിസ്യപ്പെട്ട് വീഴുവാൻ തുടങ്ങുമ്പോൾ നമ്മളറിയാതെ അടുത്ത് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ താങ്ങിപ്പിടിച്ചിരിക്കും. ആ കുട്ടിയേതാണ് നമ്മളറിയില്ല. അപ്പോൾ അച്ഛ അച്ഛ എന്നാ വിളി അവൻ കരയുമ്പോൾ നമ്മുടെ തൊണ്ണക്കുഴിയിൽ എന്തോ ഒന്ന് തടയുന്ന പോലെ തുടങ്ങുന്നു. നമുക്കൊന്ന് കരഞ്ഞാൽ കൊള്ളാം. അതാണ് ആർദ്രത, അലിയുന്നു. നമ്മൾ അലിയുകയാണ്. ആ അലിവാണ് മനുഷ്യത്വം. ആ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന മേഖലയെല്ലാം അധാർമികത കൊടിയുത്തും. ഐക്കൾട്ട് ജ്ഞാൻവാദമാണ് ഇന്ന് നിലനിൽക്കുന്നത്. സൂര്യന് ചൂടും വെളിച്ചവും ഇല്ലെങ്കിൽ നമുക്ക് സൂര്യനെ പറ്റി സങ്കല്പിക്കാനാവില്ല. സമുദ്രത്തിൽ ജലമില്ലെങ്കിൽ നമുക്ക് സമുദ്രത്തെ പറ്റി സങ്കല്പിക്കാനാവില്ല. കാട് വേണമെങ്കിൽ മരം വേണം. അതുപോലെ മനുഷ്യന് അവൻ്റെ ഗുണം മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം നഷ്ടപ്പെടുമ്പോൾ മറ്റെല്ലാ ഗുണങ്ങളും, ധാർമ്മിക ഗുണങ്ങളും, സദാചാരവും അവൻ്റെ ആത്മീയ സവിശേഷതകളും ആത്മീയതയും എല്ലാം നഷ്ടപ്പെടും. കാരണം നമ്മൾ മനുഷ്യനല്ലാതായി തീരുകയാണ്. പിന്നെ മനുഷ്യൻ്റെ ഗുണങ്ങൾ നമ്മൾ എങ്ങനെ ആരോപിക്കപ്പെടും? അടിസ്ഥാനപരമായി ടൂറിസത്തിലും പറ്റിയിരിക്കുന്നത് ഈ ഈ മനുഷ്യർ തമ്മിലുള്ള അകലമാണ്. ദൂരം കുറഞ്ഞു. നമ്മൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പണ്ട് ഹസ്തിനപുരത്തിലെ അഹങ്കാരത്തിന്റെ കിരീടത്തിലൂടെ രാജകുമാരന്റെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണൻ ചെന്നു. ഒരു കോംപ്രമൈസിനായി, ജസ്റ്റ് ഫോർ എ കോംപ്രമൈസ്. അവർക്ക് അവകാശപ്പെട്ട അർദ്ധരാജ്യം കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. സ്വാർത്ഥത മുറ്റിയ രാജകുമാരൻ പറഞ്ഞു, കൊടുത്തിടാ. കൊടുക്കില്ല. അഞ്ച് ഗ്രാമങ്ങളെങ്കിലും കൊടുത്തുകൂടെ? കൊടുക്കില്ല. ഒരു ഗ്രാമമെങ്കിലും, അഞ്ചു ഭവനമെങ്കിലും ഇല്ല, കൊടുക്കില്ല. ഒരു വീട് കൊടുത്തുകൂടെ? ഒന്നും കൊടുക്കില്ല. സൂചി കുത്താനിടം കൊടുക്കില്ല. പുരാണമാണെങ്കിലും കഥയാണെങ്കിലും നമ്മളറിയപ്പെടുന്ന പൗരാണിക കാലത്തൊരു മഹായുദ്ധമായത് പരിണമിച്ചില്ലേ? ഒരു രാജ്യം ചുരമാന്തി അറിയപ്പെട്ടില്ലേ? എന്താ കാര്യം? കൊടുക്കില്ലെന്ന് പറഞ്ഞു. നമ്മളും ഇന്ന് അത് തന്നെ പറയുന്നു, കൊടുക്കില്ല.
എല്ലാം നമുക്ക് വേണം. പണം നമുക്ക് വേണം, സുഖങ്ങൾ നമുക്ക് വേണം, അവസരങ്ങൾ നമുക്ക് വേണം, പദവികൾ നമുക്ക് വേണം. നമ്മളൊന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ മഹാത്മാഗാന്ധി എന്ന് ആദരപൂർവ്വം വിളിച്ചു. പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ഗാന്ധിമാരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയതും ഈ മഹാത്മാവെന്ന പദമാണ്. പക്ഷെ അങ്ങനെ ഒരാളെ നമുക്ക് ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കൊന്നു. നമ്മുടെ രാഷ്ട്രപിതാവിനെ, നമുക്ക് അങ്ങനെ ഒരു നിസ്വാർത്ഥനായ വ്യക്തിയെ നമുക്ക് ആവശ്യമില്ലായിരുന്നു. നമ്മളുടെ സ്വഭാവം ഹിംസാത്മകമായതുകൊണ്ട് ഒരഹിംസാവാദിയെ നമുക്ക് വേണ്ടായിരുന്നു. ആ നമ്മളാണ് ഇന്ന് ടൂറിസത്തിലെ ധാർമ്മികതയെ പറ്റി ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. നമ്മളിവിടെ നമ്മളിലേക്കാണ് നോക്കേണ്ടത്. ഒരു രാഷ്ട്രം പടുത്തുയർത്തിയ ഒരു വകുപ്പിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിലുമുപരിയായി ഒരു സമൂഹം പടുത്തുയർത്തുന്ന ഒരു സങ്കല്പത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അതിനുമുപരിയായി നമ്മുടെ മനസ്സിൽ ഇതിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഈ ധാർമ്മികതയെ പ്രതികൂലിക്കുന്ന വികാരങ്ങളും ചിന്തകളും നമ്മളിൽ നിന്ന് ബഹിർഗമിക്കുന്ന പ്രവൃത്തികളും എത്ര വളരെയുണ്ടെന്നുള്ളൊരു സ്വയം നവീകരണ പ്രക്രിയയെ നേരിടാതെ പ്രസംഗവേദിയിൽ നിന്ന് എനിക്കോ സദസ്സിൽ നിന്ന് നിങ്ങൾക്കോ ഈ വിഷയത്തെ ആത്മാർത്ഥമായും ഗൗരവമായും നേരിടാനാവില്ല. ആയിരത്തി തൊള്ളായിരത്തി 1970s ടൂറിസം കേരളത്തിൽ ഒരു ശ്രദ്ധേയ വിഷയമായി തുടങ്ങി. അതായത് 1970s ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളത്തിന് ഒരു ലഘുവായ സ്ഥാനമെങ്കിലും കിട്ടി തുടങ്ങി. കേണൽ ഗോദവർമ്മ രാജായുടെ പറ്റി നിങ്ങൾ മുതിർന്നവരെങ്കിലും കേട്ട് കാണും. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമവും ഇടപെടലും കൊണ്ട് കോവളത്ത് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും അവിടെ കോവളം അശോക് ബീച്ച് റിസോർട്ട് എന്നൊരു റിസോർട്ട് ശൃംഖല സ്ഥാപിക്കുകയും ചെയ്യും. അതിനുശേഷം കേരളത്തിൽ 5-star 3-star ഹോട്ടലുകളും റിസോർട്ടുകളും ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരുപാടുണ്ടായി. ഒരർത്ഥത്തിൽ ഈ റിസോർട്ടുകളുടെ ആരംഭത്തോടുകൂടിയാണ് ടൂറിസം ഒരു ബിസിനസ്സായി വികസിക്കുകയും ടൂറിസത്തിൻ്റെ ധാർമ്മികത തകരുകയും ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ കണ്ടു ഇപ്പോൾ രാമരാജ സാറ് പറയുകയും ലിജു പറയുകയും ചെയ്തതുപോലെ കോവളം മുൻനിർത്തി ഉണ്ടായ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക പ്രശ്നങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. കോവളം ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ മുതുകത്ത് ഈ ലഗേജ് കെട്ടിയിട്ട് എന്തവരെ ടൂറിസ്റ്റ് ഭാഷയിൽ പറയുന്നത് ബാക്ക് പാക്കുകാരുടെ ഒരു പറുദീസയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ക്രമാതീതമായ ലൈംഗിക ഇടപെടലുകൾ, സുഖഭോഗ വസ്തുക്കൾക്കുള്ള പുറകെയുള്ള പരക്കം പാച്ചിലുകൾ, ഇതെല്ലാം നമ്മൾ സാമൂഹ്യ പ്രശ്നത്തിന്റെ വക്കോളം എത്തിച്ചു. കോവളത്ത് അതിശൈത്യ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ വല്ലപ്പോഴും സൂര്യരശ്മിക്ക് ചൂട് കൂടുമ്പോൾ അവര് കടപ്പുറത്ത് അല്ലെങ്കിൽ നദിക്കരയെ പോയി വിവസ്ത്രരായി വസ്ത്രമില്ലാതെ കിടന്ന് വെയിൽ കൊള്ളുന്നൊരു സംസ്കാരം പടിഞ്ഞുകാറുകാർക്കുണ്ട്. നമുക്കതില്ല. പക്ഷെ അതിന് സൺബാത്ത് എന്ന് പേരിട്ട് കോവളം കിടപ്പുറത്ത് നിരത്തി കിടത്തി കിടക്കാൻ അവസരം കൊടുത്തു. നമ്മളുടെ നാട്ടുകാർ, നമ്മുടെ സർക്കാർ, നമ്മുടെ ബിസിനസ്സുകാർ അത് കണ്ട് നമ്മൾ അന്താളിച്ചു. മയക്കുമരുന്നിന്റെ കള്ളക്കടത്ത് നടക്കുന്നു എന്നുള്ള ഭീഷണി നമ്മളെ ഭയപ്പെടുത്തി. എയ്ഡ്സ് രോഗബാധ കോവളം കേന്ദ്രമാക്കി വ്യാപിക്കാൻ സാധ്യതകൾ നമ്മളെ ആശങ്കാകുലരാക്കി. ക്രമാതീതമായ ലൈംഗിക പ്രവർത്തനങ്ങളും ക്രമാതീതമായ നാഗരിക വളർച്ചയും കോവളത്ത് നമ്മളിലെ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക വിശാരദന്മാർ എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തി കോവളത്തുണ്ടാകാൻ പോകുന്ന സാമൂഹ്യ സാംസ്കാര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ
അതോടൊപ്പം കേരളത്തിൽ അവിടെ അവിടെ ഉണ്ടായ ടൂറിസ്റ്റ് വില്ലേജുകൾ, കോവളം മാത്രം പറഞ്ഞാൽ പോരാ, ടൂറിസ്റ്റ് വില്ലേജുകൾ കേരളത്തിന്റെ സ്വസ്ഥ ഗ്രാമജീവിതം പലയിടത്തും കവർന്നെടുത്തു എന്നുള്ളതാണ് വസ്തുത. ബിസിനസ് വികസിക്കട്ടെ, രാജ്യത്തിന് കാശ് കെട്ടിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മളുടെ സ്വസ്ഥ ഗ്രാമജീവിതം കവർന്നെടുത്തുകൊണ്ടാണ് പലയിടത്തും ഏത് ടൂറിസ്റ്റ് വില്ലേജുകൾ ഉണ്ടായത്. കോവളം ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് വില്ലേജുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ അതിന്റെ പ്രാന്തപ്രദേശങ്ങളായ ഗ്രാമ ഇടങ്ങളിൽ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടാക്കി മാലിന്യം. പിന്നെ നമ്മളെ മുൻ പ്രസംഗകർ പറഞ്ഞ പോലെ നമ്മളുടെ തനത്, നമ്മളുടെ തനത് വൈദ്യശാസ്ത്രമായ, വേദകാലത്തോളം പഴക്കമുള്ള വൈദ്യശാസ്ത്രമായ ആയുർവേദത്തെ വികൃതീകരിച്ചു. ഇതെല്ലാം അധാർമികമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. വികൃതീകരിച്ചു. പോലീസ് പോലും തദ്ദേശവാസികളിലെ, വിദേശികളെ കുറ്റം പറഞ്ഞാൽ മാത്രം പോരാ, തദ്ദേശവാസികളിലെ ലൈംഗിക അനാശാസ്യ പ്രവർത്തനങ്ങൾ കണ്ട് സ്തംഭിച്ചു നിന്നുപോയ അവസരങ്ങളുണ്ട്. മാത്രമല്ല ടൂറിസ്റ്റുകളും അവരുടെ പണം പറ്റുന്ന സേവകരും കൂടിയുള്ള സാമ്പത്തിക വിനിയോഗം, ഇവിടെ ഈ ധാരാളം കാശുണ്ടല്ലോ, സാമ്പത്തിക വിനിയോഗം ഗ്രാമാന്തരങ്ങളിലെ സമ്പദ് മേഖലയിൽ വിള്ളലുകൾ ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ ടൂറിസം അതെത്ര ഉദാത്തമായ ഒരു ബിസിനസ് ആയാൽ പോലും അതിന്റെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കേരളത്തിന്റെ പൊതുഘടനയിൽ വിള്ളലുകൾ വീഴ്ത്തിക്കൊണ്ട് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത്. ഇങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മൾ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അത് ഒന്നാമതായി സഞ്ചരിക്കുവാനുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് നിദാനമായുള്ളതാണ് വിനോദസഞ്ചാരം. വിനോദസഞ്ചാരം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനെ സർക്കാർ പല വിധത്തിലാക്കി. എക്കോ ടൂറിസം എന്ന് പേരിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി. വനമേഖലയും അതുപോലുള്ള നദീതടങ്ങളും അതിനായി വെച്ചു. ബീച്ച് ആൻഡ് ബാക്ക് വാട്ടർ ടൂറിസം എന്ന് പറഞ്ഞ് മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. കായലും കടലും അതിനുവേണ്ടി തുറന്നിട്ട് കൊടുത്തു. പിന്നെ പിൽഗ്രിം ടൂറിസം, തീർത്ഥാടന ടൂറിസം എന്ന് പറഞ്ഞ് മറ്റൊരു പ്രോജക്റ്റ്. കൾച്ചറൽ ടൂറിസം, സാംസ്കാരിക ടൂറിസം മറ്റൊരു പ്രോജക്റ്റ്. ഇതെല്ലാം സർക്കാരിന്റെ പ്രോജക്റ്റാണ്. ഇതിലെല്ലാം കൂടി സർക്കാർ സ്വരൂപിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദേശ നാണ്യവും അതിനുവേണ്ടി വകയിരുത്തപ്പെടുന്ന ബജറ്റ് തുകയ്ക്കും അപ്പുറം ഒരു സാമൂഹ്യ മനസാക്ഷി ആവശ്യപ്പെടുന്ന ഒന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ധാർമ്മികത. അത് കൂടിയേ തീരൂ. രണ്ടു വിധത്തിൽ നമ്മൾ അതിനെ കാണണം. ഒന്ന്, തദ്ദേശീയരായ നമ്മളുടെ ഇവിടുത്തെ ജനങ്ങളുടെ നമ്മളുടെ മൂല്യബോധത്തിനും നമ്മുടെ കാലാവസ്ഥകൾക്കും നമ്മുടെ പാരമ്പര്യത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ വിശ്വാസ ആത്മീയതയ്ക്കും ഉതകുന്നതാണോ ഈ ടൂറിസത്തിന്റെ ഇന്നത്തെ കാഴ്ചപ്പാട് എന്നുള്ളത് പരിശോധിക്കണം. രണ്ട്, വരുന്നവനെ, ലിജു അത് വ്യക്തമായി കുറച്ച് വാക്കുകൾ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വരുന്നവനെ നമ്മൾ എങ്ങനെ പരുവപ്പെടുത്തണം? നമ്മളിപ്പോൾ അവന് വേണ്ടി പരുവപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതല്ല ആവശ്യം. നമ്മുടെ രാജ്യത്തേക്കാണ് വരുന്നത്. നമ്മളുടെ സ്ത്രീകളുടെയും വളർന്നു വരുന്ന കുട്ടികളുടെയും ഇടയിലേക്കാണ് ഈ ടൂറിസ്റ്റ് വരുന്നത്. അവന്റെ സംസ്കാരം എന്തുമായിക്കൊള്ളട്ടെ നമുക്കറിയേണ്ട. അവന്റെ ശീലങ്ങളിൽ നമ്മൾ കൈയെടുത്തുന്നില്ല. അവന്റെ സ്വഭാവ രീതികൾ നമ്മൾ കൈയെടുത്തുന്നില്ല. പക്ഷെ നമ്മളുടെ സംസ്കാരത്തിന്റെ തനത് രൂപങ്ങളെ ഹിംസിച്ചുകൊണ്ടൊരു ടൂറിസം നമുക്ക് വേണ്ട. നമ്മളുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും മറന്നുകൊണ്ടുള്ളൊരു വികസനം നമുക്ക് ഈ മേഖലയിൽ വേണ്ട എന്ന് തീരുമാനിക്കണം നമ്മൾ. നമ്മളുടെ രാജ്യത്തിന്റെ ഒരു മേഖലയുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമതായി നമ്മൾ പരുവപ്പെടുത്തേണ്ടത് നമ്മളെയാണ് ആദ്യം പരുവപ്പെടുത്തുക. രണ്ടാമത് വരുന്ന ടൂറിസ്റ്റിനെ എങ്ങനെ പരുവപ്പെടുത്തണം?
ഈ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ടൂറിസം, വിനോദസഞ്ചാരം, കാഴ്ച കണ്ടു മടങ്ങുവാനാണോ വരുന്നത്? അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പോലും ചിന്തിക്കില്ല. ഇതിൽ ചാരപ്പണി ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അന്യരാജ്യങ്ങളിൽ വിനോദസഞ്ചാരി എന്ന രൂപേണ വ്യാജേന വിടുന്നവരുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിലെ വൻതോക്കുകളുടെ കള്ളപ്പണം വിദേശ ബാങ്കുകളിലേക്ക് കടത്തുവാനുള്ള ഏജന്റുമാരായി ലാപ്ടോപ്പും കയ്യിൽ പിടിച്ചു വരുന്നവരുണ്ട്. തദ്ദേശീയരായ ജനങ്ങളെ കണ്ടെത്തി അവരുടെ ബിനാമി പേരിൽ മൂന്നാർ പോലെയുള്ള നമ്മുടെ നിർണായകമായ ഭൂവിഭാഗങ്ങൾ കച്ചവടം ചെയ്യാൻ വരുന്നവരുണ്ട്. എത്ര ഏക്കർ ഭൂമിയാണ് ഫ്രാൻസിൽ നിന്നുള്ള ആളുകൾ വാങ്ങിച്ചിരിക്കുന്നത്? മൂന്നാറില് എല്ലാം ബിനാമികളാണ്, നാട്ടുകാരുടെ പേരില്ല. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരുണ്ട്. ആയുർവേദം പോലെയുള്ള നമ്മുടെ തനത് സാംസ്കാരിക വൈദ്യത്തെ വാണിജ്യവൽക്കരിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. ഔഷധ ചെടികളിലെ പേറ്റന്റ് കരസ്ഥമാക്കാൻ വരുന്നവരുണ്ട്. പിന്നെ എന്താ പറയുക, ആഭാസകരമായ ഉല്ലാസത്തിന് വേണ്ടി വരുന്നവരുണ്ട്. ഇതൊന്നും ധാർമ്മിക അതല്ല. പക്ഷെ ഏറ്റവും വലിയ നിർഭാഗ്യകരമായ ഒരു വൈചിത്രം എന്താണെന്നറിയാമോ? ഈ എല്ലാ അധാർമ്മികതയ്ക്കും കൂട്ടുനിൽക്കുന്നതും അവർക്കെല്ലാം സജ്ജമാക്കി കൊടുക്കുന്നതും തദ്ദേശീയരായ നമ്മൾ തന്നെയാണെന്നുള്ളതാണ് അതിന്റെ നിർഭാഗ്യകരമായ അവസ്ഥ. അത് വളരെ ശോഭിതമായ ഒരവസ്ഥയാണ്. നമ്മൾ രണ്ട് വിധത്തിൽ അയാളെ കൈകാര്യം ചെയ്യണം. ഒന്ന്, അയാൾ നമ്മുടെ സഹോദരനാണ്. വിശുദ്ധ ഖുർആനിൽ എന്നെ വളരെയധികം ആകർഷിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സൂക്തമുണ്ട്. മനുഷ്യരെ, നിങ്ങളെ ഞാൻ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ തമ്മിലുള്ള വേർതിരിവുകൾ നിങ്ങളുടെ തിരിച്ചറിവിന് വേണ്ടി മാത്രമാണ്. ഉസ്താദുമാർ ഇവിടെ ഇരിപ്പുണ്ട്, ഞാനതിൻ്റെ ഒരു ഏകദേശമായി പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇത് ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അത് പരിപൂർണവും സത്യവും യുക്തവും പരിശുദ്ധവുമായിരിക്കും. ആയിരിക്കണമല്ലോ, അങ്ങനെയാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാം ദൈവം സൃഷ്ടിച്ചത്, എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് വിദേശത്തു നിന്ന് വരുന്ന ഒരുത്തൻ നമുക്ക് സഹോദരനാണ്. അവന്റെ നാട് നമ്മുടെയും നാടാണ്, നമ്മുടെ നാട് അവന്റെയും നാടാണ്. ഇവിടെ നേരത്തെ പ്രതിപാദിപ്പിച്ച രാമവർമ്മ സാർ പറഞ്ഞ പോലെ കേരളം മാത്രമല്ല ദൈവത്തിന്റെ സ്വന്തം നാട്. ഈ അഖിലാണ്ട പ്രപഞ്ചവും ദൈവത്തിന്റെ സ്വന്തം, ഈ ലോകം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. അപ്പോൾ ആ ദൈവത്തിന്റെ സ്വന്തം നാടായ ലോകത്ത് ഒരിടത്ത് നിന്ന് ദൈവത്തിന്റെ തന്നെ സ്വന്തം നാടായ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരുവൻ നമ്മുടെ സഹോദരനാണ്. കാരണം നമ്മളെല്ലാം ദൈവസൃഷ്ടികളാണ്. അങ്ങനെയാകുമ്പോൾ സഹോദരനെ സ്വീകരിക്കുന്ന പോലെ നമ്മൾ അവനെ സ്വീകരിക്കുമ്പോൾ അതിൽ ധാർമ്മികത ഉണ്ടായിരിക്കും. ധാർമ്മികത വരാതെ തരവില്ലല്ലോ. ദൈവേച്ഛയാൽ അന്യദേശത്ത് താമസിക്കാൻ വിധിക്കപ്പെട്ടവൻ നമ്മുടെ സഹോദരനാണ്. ദൈവഹിതത്താൽ മറ്റൊരു ഭാഷ സംസാരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ, ദൈവഹിതത്താൽ മറ്റൊരു സംസ്കാരത്താൽ പരുവപ്പെടുത്തപ്പെട്ടവൻ, എങ്കിലും അവൻ നമ്മുടെ സഹോദരനാണ്. അവൻ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. വരുമ്പോൾ അവൻ നമ്മുടെ നാട് അവന് സ്വന്തമായിക്കൊള്ളണം. എന്തിനാണ്? ദൈവനിയോഗത്താൽ തന്നെയാണ് അവൻ വരുന്നത്. ഈശ്വര നിയോഗമില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരാനാവുമോ? അപ്പോൾ അവനെ സ്വീകരിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതും ഈശ്വരനാലാണ് എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അവനെ സഹോദരനായി സ്വീകരിക്കും. അവൻ നമുക്ക് സഹോദരനായാൽ പിന്നെ അവനെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത്, ചുറ്റിക്കരുത്, പറ്റിക്കരുത്, ചൂഷണം ചെയ്യുകയും അരുത്. നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നൊരു പ്രശ്നം അതാണല്ലോ. നമ്മളൊരു ഒരു ഒരാളെ കിട്ടിക്കഴിഞ്ഞ് നേരത്തെ ലിജു പറഞ്ഞ പോലെ എണ്ണത്തോണിയിലിട്ട് തടകി, എന്താ പറയുന്നത്, ഒരു രോഗമായിട്ട് വന്നിന് 9 രോഗമായിട്ട് പറഞ്ഞു നടക്കുന്ന നമ്മുടെ സഹോദരനെയാണ് നമ്മളെ ചെയ്യുന്നത്. ആ സഹോദരനെ പറഞ്ഞയച്ചതോ? നിന്റെ സ്രഷ്ടാവായ ദൈവം തന്നെയാണ് നിന്റെ അടുത്തിലേക്ക് ആ സഹോദരനെ പറഞ്ഞയച്ചത്. ഈ ബോധം ഉണ്ടെങ്കിൽ നമുക്ക് ധാർമ്മിക ബോധത്തിൽ അടിസ്ഥല വന്നിക്കാൻ പറ്റും. പറ്റണം. നമ്മൾ കഥകളിയെ കഥകളി എന്ന് പറഞ്ഞ് കടുവാകളി കാണിച്ചു കൊടുത്ത് കാശ് വാങ്ങിക്കുമ്പോൾ തകരുന്നത് ടൂറിസത്തിലെ ധാർമ്മികത തന്നെയാണ്.
നമ്മളുടെ പാരമ്പര്യ കലകളെ വികലമാക്കിക്കൊണ്ട് കാശിനു വേണ്ടി അവന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ പൈതൃകത്തെയാണ്, നമ്മുടെ തനത് വൈദ്യമായ ആയുർവേദത്തെ നമ്മൾ വികൃതീകരിക്കുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ വിജ്ഞാനത്തെയാണ്. അവന്റെ ആ വിദേശിയുടെ ഒരു ലഗേജ് ഓട്ടോറിക്ഷയിൽ വെച്ച് ഒരു ബാഗ് മറന്നുപോയാൽ അവൻ പെട്ടെന്ന് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാതെ നമ്മളത് കവർന്നെടുക്കുമ്പോൾ നമ്മൾ നഷ്ടമാക്കുന്നത് അവനല്ല നഷ്ടം, നമ്മൾ നഷ്ടമാക്കുന്ന നമ്മുടെ സത്യസന്ധതയാണ്, നമ്മളുടെ ദൈവവിശ്വാസമാണ് നമ്മളോട് നഷ്ടപ്പെടുത്തുന്നത്. അങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്താനാവില്ല, കാരണം അവൻ നമ്മുടെ സഹോദരൻ തന്നെയാണ്. അതുകൊണ്ട് ചൂഷണ മനസ്സില്ലാതെ, നേരത്തെ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ സൂചിപ്പിച്ച പോലെ സ്വാർത്ഥതയില്ലാത്തൊരു മനസ്സിന് മാത്രമേ അന്യനെ ചൂഷണം ചെയ്യാതിരിക്കാനാവൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരൻ തന്നെയാണ് നിന്റെ അടുക്കിലേക്ക് വരുന്നതെന്ന് നിനക്കൊരു ബോധമുണ്ടായാൽ നിനക്ക് സത്യസന്ധതയും ദൈവവിശ്വാസവും പാരമ്പര്യത്തിൽ അഭിമാനവും സ്വാഭിമാനവും സ്വരാജ്യ സ്നേഹവും ഉണ്ടായാൽ നിനക്ക് വിദേശിയെ സ്വന്തം സഹോദരനൊപ്പം സ്നേഹിക്കാൻ പറ്റും, സേവിക്കാൻ പറ്റും. ലാഭം ആവശ്യമായിരിക്കും, പക്ഷെ മായം ചേർക്കാത്ത ഭക്ഷണം കൊടുത്ത് നമുക്ക് കാശ് വാങ്ങിക്കാമല്ലോ. അവന്റെ പാർപ്പിടത്തിന് കൊള്ള ലാഭമില്ലാതെ നമുക്ക് കാശ് വാങ്ങിക്കാമല്ലോ. അവന്റെ യാത്രാ സൗകര്യങ്ങൾ നമ്മൾ അവനെ അറിയാൻ പാടില്ലാത്ത രാജ്യത്ത് വരുമ്പോ പണ്ട് ചൗക്കോട്ട പാലത്തിനടുക്കം ഇറങ്ങിയിട്ട് ഒരു വിദേശി പറഞ്ഞു, ഇപ്പോഴത്തെ വിദേശികൾക്കല്ല അറിയാം, അവര് മാപ്പ് വെച്ചാ അവർ പറഞ്ഞു ചുങ്കത്ത് പോണം. ഇവൻ ആദ്യം പള്ളാത്തുരുത്തി വടക്കേ തെക്കേ പള്ളാത്തുരുത്തി കൊണ്ടുപോയി ആറ് ഇറങ്ങി തിരിച്ച് ഇങ്ങോട്ട് വന്നു ചുങ്കത്തുണ്ട്, അതിന്റെ കാശ് മാച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ അവനതറിയും ഭാരതത്തിന്റെ അവിടെ നക്കീള കാശിനു വേണ്ടി എന്ത് ചെയ്യും എന്നൊരു പ്രചാരണമാണ് വിദേശങ്ങളിൽ വരുന്നത്. അങ്ങനെ നമ്മൾ സ്വയം നവീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവനെ പരുവപ്പെടുത്തണം, പിന്നെ അവൻ്റെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ മൂല്യബോധത്തിനും അനുസരിച്ച് പരുവപ്പെടുത്തിയെടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിന് എന്തും കൊടുക്കാം, എണ്ണത്തോണികളിലേക്കും മസാജ് പാർലറിലേക്കും അല്പ വസ്ത്രധാരികളായ നമ്മളെ പെൺകുട്ടികളെ പറഞ്ഞുവിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ വെറും പിമ്പുകളുടെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് ഇന്ത്യൻ പൗരൻ വീഴുകയാണ് ചെയ്യുന്നത്. അവന് നഷ്ടമൊന്നുമില്ല. ആ ഒരവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത്. അത്തരം ഒരു ധാർമ്മിക ചുതി സംഭവിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ന് ടൂറിസം. ടൂറിസം വികസിക്കപ്പെടുകയാണ്, പക്ഷേ ധാർമ്മികത തകരുകയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഭൂമിയിൽ ദൂരം കുറയുകയും എന്നാൽ മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്യും. എക്കോ ടൂറിസം എന്നോ മൺസൂൺ ടൂറിസം എന്നോ ബീച്ച് ആൻഡ് ബാക്ക് വാട്ടർ ടൂറിസം എന്നോ പിൽഗ്രിമേജ് ടൂറിസം എന്നോ നമ്മൾ പേരിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. ടൂറിസത്തിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച നമ്മളുടെ രാജ്യത്തിന്റെ പരിശുദ്ധിയും പവിത്രതയും പാരമ്പര്യവും സംസ്കാരവും കളഞ്ഞു കുളിച്ചുള്ള ഒരു വികസനം നമുക്ക് വേണ്ട. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം നമ്മൾ സ്വയം നവീകരിക്കണം, രണ്ടാമത് അയാളെ പരിവപ്പെടുത്തണം. ഇവിടെ നമുക്ക് അതിന് ഓരോ ജില്ലകളിലും ജില്ലാ ടൂറിസം കൗൺസിലുകൾ ഉണ്ട്, ഒരു വകുപ്പുണ്ട് ടൂറിസം വകുപ്പ്, പിന്നെ പോലീസുണ്ട്. പക്ഷെ ഇവരൊക്കെ നിയമം പരിശോധിക്കേ ഉള്ളൂ, നിയമം പരിശോധിച്ച് മാത്രമേ അവർക്ക് ചെയ്യാനാവുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ധാർമ്മികത നിലനിർത്തേണ്ടത് നമ്മളാണ്. നമ്മൾ പിമ്പുകളുടെ സംസ്കാരത്തിലേക്ക് താഴാതെ, ആയുർവേദത്തെ വികൃതീകരിക്കുന്ന സംസ്കാരത്തിലേക്ക് താഴാതെ, മസാജ് പാർലറുടെ സംസ്കാരത്തിലേക്ക് താഴാതെ, ഒരു വിദേശിയെ കിട്ടിയെന്ന് കൊള്ളയടിക്കുന്ന സംസ്കാരത്തിലേക്ക് താഴാതെ സ്വയം നവീകരിക്കുമ്പോൾ ഈ വിദേശിയെ നമുക്ക് പരിവപ്പെടുത്താനും ആകും. അതിന് ഇത്തരം ടൂറിസം കൗൺസിലുകളൊക്കെ അതിലൂടെ നമുക്കും പൗരജനങ്ങൾക്കും ബന്ധപ്പെട്ട നമ്മുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ ഇതിനുവേണ്ടി ഇതൊരു പ്രൊഫഷണൽ മേഖലയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യകത വന്നപ്പോൾ കേരളത്തിൽ ഒരു സ്ഥാപനം ഉണ്ടായി ഇതിന്റെ സ്റ്റഡീസിനെ പറ്റി, അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവലിംഗ് സ്റ്റഡീസ്.
ഇത് ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങളുടെ കൊച്ചനുജന്മാരെയും മക്കളെയും അയക്കാവുന്ന ഒരു സ്ഥലമാണ് കേരള ടൂറിസം ട്രാവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ട്രാവൽ ആൻഡ് ട്രാവൽ സ്റ്റഡീസ്. അവിടെ ബിസിനസ് ആ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ധാർമ്മികത ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന ധാർമ്മികമായ പാഠങ്ങളൊന്നും അവിടേക്ക് വരുന്നില്ല. നമുക്ക് ടൂറിസം ട്രേഡ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ടൂറിസം ട്രേഡ് ആക്ട് യഥാർത്ഥത്തിൽ ഫലപ്രദമായി അത് നമ്മളെ ആരെയും മനസ്സിലാക്കി തന്നിട്ടില്ല. സുതാര്യതയില്ല. ജനങ്ങൾക്കും പൗരജനങ്ങൾക്കും അതിനെപ്പറ്റി ബോധമുണ്ടാകുവാൻ ടൂറിസം വകുപ്പ് അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ ടൂറിസം ട്രേഡ് ആക്ടിലെ വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ നടപ്പാക്കുന്നുമില്ലെന്നുള്ളതാണ് പരാതി. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിലയേറിയ സമയം കളയുന്നില്ല, ഞാനിതാ ഉപസംഹരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞതിന് യത്നച്ചുരുക്കം ഇതാണ്, ടൂറിസത്തിലെ ധാർമ്മികത വിഷയമാക്കുമ്പോൾ അത് വിഷയമാക്കി പൊതുജനമധ്യത്തിനും രാജ്യത്തിനു മുമ്പിലും അവതരിപ്പിക്കുവാനുള്ള ആർജവം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിൽ ധാർമ്മികത പുലർത്തുന്നവരാണോ എന്ന് സ്വയം ചിന്തിച്ച ഒരു സ്വയം നവീകരണ പ്രക്രിയയെ നേരിടുക. അതൊരു പുനരുജ്ജീവനമാണ്. പുനരുജ്ജീവനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരാളുടെ ബൈക്കിന്റെ താക്കോൽ കളഞ്ഞുപോയി എന്ന് വിചാരിക്കുന്നു. താക്കോൽ കളഞ്ഞുപോയി എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ അയാൾ അത് നോക്കാൻ തുടങ്ങുന്നു. അതാണ് പുനരുജ്ജീവനത്തിന് ഒരു ഉദാഹരണം. അതുപോലെ ഒരു പുനരുജ്ജീവന ഈ മേഖലയിൽ വ്യക്തികൾക്കുണ്ടാകണം. രണ്ടാമത്, വരുന്നവനെ അവന്റെ സംസ്കാരത്തിൽ സ്വീകരിക്കുകയല്ല, നമ്മുടെ സംസ്കാരത്തിൽ പരുവപ്പെടുത്തണം. അതിന് നിയമങ്ങളെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളും സമന്വയിപ്പിച്ചു പോയാൽ മാത്രമേ നമ്മളെ ടൂറിസം വകുപ്പ് എഴുതി കാണിക്കുന്ന സമൃദ്ധം സംതൃപ്തം സമാധാനപൂർണമെന്നുള്ള ആ ആപ്തവാക്യം ഇവിടെ നടപ്പാകുകയുള്ളൂ. അന്ന് മാത്രമേ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടായി പരിണമിക്കുകയുള്ളൂ. ഇവിടെ ഉപസംഹരിക്കാമെന്ന് തോന്നുന്നു. ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം. അടുത്തതായി നമ്മൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബഹുമാന്യായ കേന്ദ്ര ഊർജ സഹമന്ത്രി ശ്രീ വേണുഗോപാൽ അദ്ദേഹത്തെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ കെ എൻ എമ്മിന്റെ ആലപ്പുഴ മണ്ഡലം പ്രസിഡന്റ് കെ മുഹമ്മദ് സാഹിബ്, സമാദരണീയനായ സുഹൈർ ചുങ്കത്തറ, ഇവിടെ പ്രസംഗിച്ച് പങ്കെടുത്തു പോയിരിക്കുന്ന അഭിവന്ദരായ അലിഷാക്കർ മുണ്ടേരി, ഡോക്ടർ കെ എസ് മനോജ്, അഡ്വക്കേറ്റ് എസ് കബീർ, പ്രൊഫസർ രാജരാജവർമ്മ, ശ്രീ സേവ്യർ കുട്ടി, കെ സി വി വി ഗ്രിഗറി, മറ്റു ഐ എസ് എമ്മിൻ്റെ ബഹുമാനരായ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, യോഗം അവസാനിക്കുമ്പോൾ വന്ന് ഉദ്ഘാടനം ചെയ്തു പോകേണ്ട ഒരു സ്ഥിതിയിലാണ് ഞാനുള്ളത്. കാരണം ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിച്ച പരിപാടിയാണ് ഇത്രത്തോളം എത്തി നിൽക്കുന്നത്. നമ്മുടെ സമയത്തിനനുസരിച്ച് പരിപാടികൾ നീങ്ങിപ്പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വരുത്തിവെച്ച ഈ അസൗകര്യത്തിന് ശ്രദ്ധയും ക്ഷമിക്കണം എന്ന് വിനയപൂർവ്വം ആദ്യമായി അഭ്യർത്ഥിക്കട്ടെ. വൈകി വരുമ്പോൾ പിന്നെ ചെയ്യാവുന്ന പ്രായശ്ചിത്തം പെട്ടെന്ന് നിർത്തി പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രായശ്ചിത്ത കർമ്മം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്നുകൂടി ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ യോഗങ്ങളുടെ ഒരു പ്രത്യേകത, യോഗത്തിൽ ആളുകൾ വിളിക്കാൻ പോകുമ്പോൾ ഞാൻ വിളിക്കുന്നിടത്തെല്ലാം പോകുന്ന ഒരാളാണ്. അവർ പറയുന്നത് സാറൊന്ന് വന്നാൽ മതി, വന്നിട്ട് മുഖം കാണിച്ചങ്ങ് പൊക്കോളാൻ പറയും. പക്ഷെ യോഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഗതം അധ്യക്ഷൻ, പിന്നെ മറ്റു പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് എന്നെ വിടുമ്പോൾ 1 മണിക്കൂറും. അത് എന്നെ മാത്രമല്ല, എല്ലാ പ്രാസംഗികളുടെയും പ്രശ്നമാണത്. അപ്പം ഇങ്ങനെ കൂടുതൽ പരിപാടിയാക്കുമ്പോൾ നമുക്ക് ഈ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരിക്കലും ശരിയാവുകയില്ല. പിന്നെ ഇന്ന് ചില പ്രത്യേക മരണങ്ങളൊക്കെ തന്നെ വന്നതുകൊണ്ട് അതിലൊക്കെ പങ്കെടുക്കേണ്ടി വന്നു. നമ്മുടെ കപ്പലിൽ വെച്ച് വെടിയേറ്റ് മരിച്ച ചുവാവിൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നു. അഭിവന്ദനായ ഓർത്തഡോക്സ് തിരുമേനിയുടെ അന്ത്യ കർമ്മങ്ങളിൽ പങ്കെടുക്കേണ്ടതായ ഒരു കാര്യമുണ്ടായി. ഇതൊക്കെ കൊണ്ടാണ് പതിവിന് വിപരീതമായി ഒരു ലേറ്റ് വന്നത്. ഏതായാലും ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ ഭാഗമായ ഒരു എക്സിബിഷൻ, ഇസ്ലാമിക് എക്സിബിഷൻ, ഇതോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത് നല്ല കാര്യമാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഐ എസ് എമ്മിൻ്റെ ഒരു പരിപാടി, ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത്
ഈ ടൗൺ സ്ക്വയറിലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇത്തരമൊരു കാര്യം ആലപ്പുഴക്ക് ഇത്രയും നല്ല ഒരു പരിപാടി നടത്താവുന്ന സ്ഥലം ഉണ്ടാക്കുന്നതിൽ ചെറിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ. അപ്പോൾ ആലപ്പുഴയിലെ ഒരു ഇത്തരം ഒരു ഗ്യാതറിങ്ങിന് പറ്റിയ ഒരു അന്തരീക്ഷമുള്ള ഒന്നാം തരം ഒരു കേന്ദ്രം നമുക്കുണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുക. അതിപ്പോൾ മനോഹരമായ ഒരു സെൻ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തരം എക്സിബിഷനും ചർച്ചകളും സെമിനാറുകളും കലാപരിപാടികളും ഒക്കെ നടക്കുന്നതായി മാറിയതിൽ സന്തോഷമുണ്ട്. ഈ വിഷയവുമായിട്ട് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൂടിയാണ്. എന്താണ് ടൂറിസവും ധാർമ്മികതയും, എന്താണ് ടൂറിസം എന്നുള്ളതിൻ്റെ കൺസെപ്റ്റ്? ഞാൻ ഈ വിഷയത്തിൽ വ്യക്തമായൊരു പക്ഷപാതിയാണ്. ഞാൻ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നൊരു മന്ത്രിയായിരുന്നു കേരളത്തിൽ. ആലപ്പുഴയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതിന് ടൂറിസം കൊണ്ട് വെള്ളം കൊടുക്കാൻ കഴിയുന്ന കേരളത്തിൽ കാണിച്ചു കൊടുത്ത് നമ്മൾ ആലപ്പുഴയിലായിരുന്നു. ഇന്നിവിടെ കാണുന്ന നമ്മുടെ കുടിവെള്ള വിതരണ ശൃംഖല തന്നെ ഓരോ സ്ഥലത്തും വിനോദസഞ്ചാരികൾക്ക് നല്ല വെള്ളം കൊടുക്കണം എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണെങ്കിലും വിനോദസഞ്ചാരികളെക്കാൾ അറിയുന്ന ആലപ്പുഴക്കാരാണ് അത് ഉപയോഗിക്കുന്നത്. നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസ് RO പ്ലാന്റുകൾ, അത് വിനോദസഞ്ചാര വകുപ്പ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അതുപോലെ നമ്മുടെ അത് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ വെച്ചാൽ ഇല്ല, കനാലുകളെയും ബീച്ചിനെയും ഒക്കെ സൗന്ദര്യവൽക്കരിക്കുന്നതിന് വേണ്ടി ആദ്യമായി കുടുംബശ്രീക്ക് ഒരു ജോലി കൊടുത്ത് ഡെസ്റ്റിനേഷൻ ക്ലീനിങ് എന്ന് പറയുന്ന ജോലി നമ്മുടെ പാവപ്പെട്ട നിരാധാരരായ സ്ത്രീകൾക്ക് ശമ്പളം വാങ്ങാവുന്ന ദിവസം 150 രൂപ വാങ്ങാവുന്ന ഒരു ജോലിയെ എൻഗേജ് ചെയ്യിപ്പിച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായി, ഡെസ്റ്റിനേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായി. ഈ ടൂറിസം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില മസാജ് പാർലറുകളോ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ചില പിന്നെ വിദേശ സഞ്ചാരികൾക്കുള്ള അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കായ സഞ്ചാരികൾക്ക് കാണപ്പെടുന്ന ഏത് കാര്യവും നല്ലതും ചീത്തയും ആക്കുന്നത് നമ്മുടെ സമീപനമാണ്. ഇപ്പം കൃഷിക്കാരെ നമുക്കെടുക്കാം, നല്ല കാർഷിക. ഇപ്പം നമ്മൾ കഴിക്കുന്ന പച്ചക്കറി എങ്ങനെയാണ് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നത്? എല്ലാത്തിലും മരുന്ന് ഇഞ്ചക്ട് ചെയ്ത്. ഇപ്പം ഞാൻ ചിലയിടത്തൊക്കെ കേട്ടിട്ടുണ്ട് ആപ്പിളൊക്കെ തുടുത്ത് പഴുത്ത് ആപ്പിൾ കണ്ടാൽ കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ അതിനകത്ത് ഇഞ്ചക്ഷൻ കൃത്യമായി കയറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കീടനാശിനി പ്രയോഗം നന്നായിട്ട് നടത്തുന്നുണ്ട്. പുറത്തുനിന്ന് വീട്ടിൽ വരുന്ന മുഴുവൻ പച്ചക്കറികളും ഇപ്പം വെജിറ്റേറിയനിലാക്കി മാറ്റുന്ന ഒരു ജീവിതശൈലി വെജിറ്റേറിയനാക്കി മാറ്റുന്ന ഒരു കൺസെപ്റ്റ് അടക്കുക എന്നു. പക്ഷേ ഇപ്പം പറയുന്നത് നോൺ വെജിറ്റേറിയനേക്കാൾ അപകടം വിതക്കുന്നതാണ് ഇത്തരം കീടനാശിനികൾ വിതച്ച് നമ്മുടെ നാടുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറി. അവിടെ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ച് സ്വന്തം വീട്ടിൽ കൃഷി ചെയ്ത് കുറച്ച് സ്ഥലമേ ഉള്ളൂവെങ്കിലും 2-3 സെന്റ് സ്ഥലമേ ഉള്ളൂവെങ്കിലും തങ്ങൾക്ക് വേണ്ട പച്ചക്കറി അവിടെ കൃഷി ചെയ്ത് അവിടെ ഉൽപ്പാദിപ്പിച്ച് കഴിക്കുന്ന മലയാളി എത്ര ശതമാനമുണ്ട്? അപ്പം ഏതിൻ്റെയും കൃഷിയായാലും വ്യവസായമായാലും ടൂറിസമായാലും ഒക്കെ തന്നെ ഇതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇപ്പോൾ വിനോദസഞ്ചാര മേഖല 10 ലക്ഷം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു വൻ വ്യവസായ സംരംഭമാണ്. 10 ലക്ഷം പേർ ഡയറക്റ്റായിട്ട് ജോലി വാങ്ങുന്ന ഒരു മേഖലയാണ് ടൂറിസം മേഖല. ഇത് റെസ്പോൺസിബിൾ ആയിട്ട് ജനങ്ങൾക്ക് കൂടി പ്രയോജനപ്രദമാകുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്നോവേറ്റീവായ സ്കീമുകൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്തുകളായാലും ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ പൊതുവായ മനുഷ്യരായാലും അത്തരമൊരു സമീപനത്തിലേക്ക് വന്നെത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ടൂറിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ന് വിദേശ സഞ്ചാരികൾ വരുന്നതിൽ മഹാഭൂരിപക്ഷവും ഹോട്ടലുകളിൽ താമസിക്കാൻ വരുന്നവരല്ല. കൾച്ചർ ഓരോ ദിവസം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൾച്ചർ മനസ്സിലാക്കാൻ, നമ്മുടെ ഫുഡ് ടേസ്റ്റ് മനസ്സിലാക്കാൻ, നമ്മുടെ വേ ഓഫ് ലൈഫ് മനസ്സിലാക്കാൻ, ഇതൊക്കെ സെല്ല് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇതൊക്കെ സെല്ല് ചെയ്യുന്നത് പദം ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്ത ഒരുപാട് പേർക്ക് തൊഴിലവസരം കിട്ടുന്നതാണ്. ഇതിനകത്ത് ചില അധാർമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ഭരണകൂടവും ഞാൻ നേരെ സൂചിപ്പിച്ച ജനങ്ങളും. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു പ്രദേശത്ത് അസാന്മരികമായ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ച് നടക്കില്ലേ? നടക്കും. ഒരു പ്രദേശത്തെ ജനത വളരെ ഉത്കണ്ഠയോടെ നിൽക്കുന്ന ഒരു ജനതയാണെങ്കിൽ അത്തരം കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട ഇത്തരം കാര്യങ്ങളുമായി ആരെങ്കിലും വന്നാൽ അതിനെ അംഗീകരിക്കുന്ന കാര്യം. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വേണം. ഇപ്പം ആലപ്പുഴയെ സംബന്ധിച്ചും ഹൗസ് ബോട്ട് എടുത്താൽ, ഹൗസ് ബോട്ട് നല്ല ഒരു ടൂറിസം പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ അതിലെ കൂടെ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ വേമ്പനാട്ട് കായലിനെ മലിനപ്പെടുത്തിയാൽ ഈ ഹൗസ് ബോട്ട് വ്യവസായം തന്നെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലാതാവും. വേമ്പനാട്ട് കായലുണ്ടെങ്കിലല്ലേ ഹൗസ് ബോട്ട് അതിൽ കൂടെ കായലിലൂടെ പോവുള്ളൂ.
ഇപ്പൊ കാണുന്ന ഈ വേസ്റ്റ് ഡിസ്പോസലും മറ്റ് സിസ്റ്റവും അവരാരും ഗവൺമെന്റ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയാലും ബോട്ടുടമകൾ എന്താ ചെയ്യും? അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ, വേസ്റ്റ് ഡിസ്പോസലിന്റെ കാര്യത്തിൽ ഒക്കെ തന്നെ ഗവൺമെന്റുകൾ പറയുന്ന, അധികാരികൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കപ്പെടാതെ പോകുന്നു. അതുകൊണ്ട് ആളുകൾ മരണപ്പെടുന്നു, ഇതൊരു മാലിന്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ അവിടെയാണ് ഞാൻ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ ഇല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് ആ സെക്ടറിന്റെ. ഇന്നിപ്പോ ജനങ്ങളൊന്നും ഒരു പരിധി വിട്ടണം ആരും സഹിക്കുകയില്ല. എല്ലാത്തിനോടും ജനങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അവർ തന്നെ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കാലം വരുമെന്നുള്ള കാര്യം സംശയമുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങളെ നന്നായി പ്രതികരിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നു, ഞാൻ പറഞ്ഞു വന്ന കാര്യം, ടൂറിസത്തിന് അതിൻ്റെതായ നന്മയുണ്ട്, നല്ല വശങ്ങളുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനത്ത് ഭൂപ്രകൃതി, കേരളത്തിലെ ടൂറിസം ഞാൻ പറയാറുണ്ട് എപ്പോഴും, വേറെ ആരുടെയും സംഭാവനയൊന്നുമില്ല, പ്രകൃതി നമുക്ക് തന്ന സംഭാവനയാണ്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഭൂപ്രകൃതി, ഈ കാലാവസ്ഥയാണ്. ഇപ്പൊ ഡൽഹിയിൽ പോയാൽ വർഷത്തിൽ 5 ദിവസം കൊടും ചൂടാണ്, വർഷത്തിൽ 4 മാസം കൊടും തണുപ്പാണ്, കിട്ടുന്ന 2-3 മാസത്തിലാണ് ആകെയുള്ള. വിദേശ രാജ്യങ്ങളിൽ പോയാൽ പോലും അത് തന്നെയാണ്. ഇത്രയും മോഡറേറ്റ് ആയിട്ട് ക്ലൈമറ്റ്, ഇത്രയും നല്ല പ്രകൃതി, ഇതിനെ മോശപ്പെടുത്താതെ നന്നായി പരിപാലിപ്പിച്ചുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി ഇതിനെ കൈകാര്യം ചെയ്തെടുത്താൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും അവർക്ക് ജീവിക്കാനും അവരുടെ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അവർക്ക് അവരുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു വേദിയാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഇത് നല്ല ഒരു വ്യവസായ സംരംഭം തന്നെയാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇതിന്റെ മറവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ കൾച്ചറിനെയും സംസ്കാരത്തെയും നമ്മുടെ എല്ലാ മാനവികതയെയും നശിപ്പിക്കുന്ന രീതിയിൽ ഇതിനെ ദുരുപയോഗം ചെയ്യാൻ വരുന്നവരെ കർശനമായി നേരിട്ടുകൊണ്ട് അത്തരം ശ്രമങ്ങളെ പരിപൂർണമായും പിന്തിരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനോഭാവം ഗവൺമെന്റുകൾക്കുണ്ടാകണം, അതിനേക്കാൾ ഉപരിയായി ജനങ്ങൾക്കും ഉണ്ടാകണം. അത്തരം നല്ല മനോ ഒരു പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി ഒരു കറക്റ്റീവ് ഫോഴ്സ് ആക്കി എടുക്കാനുള്ള ഇടപെടലാണ് ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, വിനോദസഞ്ചാര മേഖലയ്ക്ക് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടാകുന്നത് ഈ മേഖലയുടെ തന്നെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ തടസ്സമായി ബാധിക്കും എന്ന തിരിച്ചറിവ് അതുമായി ബന്ധപ്പെട്ടവരിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിലും മറ്റു തലങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യകത പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ ചർച്ചകളുടെ ക്രോഡീകരണം നടത്തുന്നതിനു വേണ്ടി നമ്മുടെ ആദരണീയായ പണ്ഡിതൻ സുഹർ ചുങ്കത്തറ അവരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. الحمد لله رب العالمين وصلى الله على ختم الانبياء والمرسلين وعلى اله وصحبه اجمعين وعلى من اتبع الهدى الى يوم الدين بہمان رایا നേതാക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ ഇവിടെ സംസാരിച്ച ബഹുമാന്യരായ വ്യക്തികൾ ഈ പ്രശ്നത്തിന്റെ, ഈ വിഷയത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വെളിച്ചം വീശിയിട്ടുണ്ട്. ടൂറിസത്തിന്റെ സാധ്യതകളെയും ബാധ്യതകളെയും പറ്റി സംസാരിക്കുകയുണ്ടായി. ഭീഷണമായ, മാരകമായ, അപകടകരമായ അതിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പരിഹാരങ്ങളെക്കുറിച്ച് എല്ലാവരും അവരവരുടെ പരിധിക്കുള്ളിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ട്, പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഒരു കൊച്ചു സമ്മേളനമല്ല, ഈ ചർച്ച ഒരു കൊച്ചു ചർച്ചയല്ല. ഇതിന്റെ വശങ്ങൾ ബഹുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്, വേണ്ട ബോഡികളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള
അതിനുള്ള ഒരു ഒരുക്കം നമ്മളുടെ മനസ്സിലുണ്ടാകണം എന്ന് വിവിധ ജനവിഭാഗങ്ങളോട് ആദ്യമായി ഓർമ്മിപ്പിക്കുക. ചായ ഉണ്ടാക്കണം, പാലും മധുരവും പൊടിയും വെള്ളവും വേണം. അത് പഠിക്കാൻ നമ്മൾ ആരും അടുത്ത വീട്ടിൽ പോകാറില്ല. മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ പഠിക്കാൻ എവിടെയും പോകാറില്ല. അലക്കാനും കുളിക്കാനുമുള്ള നിയമങ്ങൾ പഠിക്കാൻ എവിടെയും പോകാറില്ല. അക്ഷരം പഠിക്കാൻ നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നു. അതിനപ്പുറത്തുള്ള വിദ്യാഭ്യാസത്തിന് യു പിയിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും പോകുന്നു. പിന്നെ അങ്ങോട്ട് 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 അങ്ങനെയാണ്. അപ്പോൾ എന്തിന് യാത്ര ചെയ്യണം? എന്തിന് യാത്ര ചെയ്യണം? ആ സംസ്കാരമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മൾ